Hello friends, I am Abu. Ellavarkum nammude pudhiya videoyilekku swagatham. Appo guys, innathe videoyil nammal nokkan povunnathu ippo ningal preview kandu oru 3D typography edit engane namukku Alightmotion il cheyyanaanu innathe video nammal nokkan povunnathu. Appo oru vaadu friends oru vaadu naalayittu request cheyyunna oru video aanu. Appo guys, nammal Alightmotion version 4 il idu valare simple aayittu cheyyanulla features um karyangalokke ulpeduthittund. Appo adu ubayichittu engane namukku valare simple aayittu namukku engane cheyyanaanu ee video nammal nokkan povunnathu. Appo video ellam skip cheyyada munnayittu innu kaana video engane useful aavan thirichu ellarum video nu like cheyya appo thanne. Pinne video nammal channel subscribe cheyitha koodaarundengil ippo thanne അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അലൈറ്റ് മോഷൻ വേർഷൻ 4 ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ വന്ന ഒരു ഇതാണ് നമുക്ക് ഒരു 3D ടൈപ്പോഗ്രാഫി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, 3D ക്യാം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രീവ്യൂ ഉണ്ട പോലെ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് 3D ടൈപ്പോഗ്രാഫി എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അലൈറ്റ് മോഷനിൽ ഈ ഒരു ലെയർ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെയറിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മളിവിടെ നമ്മുടെ ടെക്സ്റ്റ് കണ്ടൻറ്റ് നമ്മളിവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ദ തോമസ് ഷെൽബി എന്ന് ജസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളീയൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതാന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തു. ശേഷം ഞാനിപ്പോൾ ഈ ഒരു അമേരിക്കൻ ക്യാപ്റ്റൻ എന്നുള്ള ഫോണ്ടാ കൊടുക്കുന്നത്. ശേഷം നമ്മൾ അതിൻ്റെ സൈസ് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. കളറ് നമ്മൾ വൈറ്റ് സെലക്ട് ചെയ്യാണ്. ശേഷം നമ്മൾ ഒരു ടിക് മാർക്ക് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ വന്നിട്ട് സെഡിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം വൈൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് ഒരു 1200 ഈ റേഞ്ചിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ലെയർ അവസാനം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ലെയർ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റേഴ്സിൽ പോയിട്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. തോമസ് എന്നുള്ള ജസ്റ്റ് സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ ടിക് മാർക്ക് കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ ആ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോർ വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് വെക്കുക. അടുത്ത ലെറ്റർ നമുക്ക് എവിടെയാണോ വേണ്ടത് വെച്ചാൽ അതിന് സെറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ സൈസ് ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കി വെക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് കൊടുത്തതിനേക്കാളും കുറച്ച് ചെറുതാക്കി കൊടുക്കണം ഏകദേശം ഈ ഒരു സൈസിൽ. ശേഷം ഞാൻ അതിൻ്റെ പൊസിഷൻ ഏകദേശം ഇവിടെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ആ ഒരു ലെയർ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് വേണ്ട ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വ്യത്യസ്തമായ സൈസിൽ ഈ ഒരു ലെറ്റർ നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മളൊരു നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു നള്ള് സെലക്ട് ചെയ്യുക. ശേഷം അത് നമ്മൾ അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും താഴെ കാണുന്ന ഈ ലെയർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ കാണാമല്ലോ, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഏറ്റവും താഴത്തു നിന്ന് നമ്മൾ ആ ലെയറിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ ഒരു ലെയറിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ തൊട്ട മുകളിൽ കാണുന്ന ലെയർ സെലക്ട് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലുള്ള ലെയറിലേക്ക് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആ ലെയർ വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള ചെയ്യുക. എന്നിട്ട് ഏറ്റവും ഫൈനലി അത് സെലക്ട് ചെയ്തിട്ട് ആ നള്ളിലേക്ക് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ആനിമേഷൻ ആയിരിക്കും എന്താ പറയുക നമുക്ക് ബാക്കിയുള്ള എല്ലാ ലെയേഴ്സിലും അപ്ലൈ ആവുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ നള്ള് സെലക്ട് ചെയ്യുകയാണ്. ശേഷം നമ്മൾ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതായത് ഈ ഒരു സെഡിൽ നമ്മളൊരു ഫസ്റ്റിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏകദേശം നമുക്ക് എവിടെയാണോ അടുത്ത ഒരു ലെയർ വേണ്ട വെച്ചാൽ ഏകദേശം ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സെഡിൻ്റെ വാല്യൂ നമ്മളിതുപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതാന്നുള്ള കുറച്ച് സൈസ് കൂടുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു വൈൻ്റെ വാല്യൂ സെലക്ട് ചെയ്തിട്ട് അത് ഏകദേശം ഈ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ മൂവ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടി സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. ശേഷം നമ്മൾ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു സെഡിൻ്റെ വാല്യൂ നമ്മൾ വീണ്ടും ജസ്റ്റും കൂടി ഒന്നും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വൈൻ്റെ വാല്യൂ സെലക്ട് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സെഡിൻ്റെ വാല്യൂ വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് കാണുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ കിട്ടുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ റൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ ഈ റൊട്ടേഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓരോ ടെക്സ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് റൊട്ടേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. ചെറിയ റൊട്ടേഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം.
അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് റൊട്ടേഷനും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ താഴെ കാണുന്ന ഈ കർവ് സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു രീതിയിലായിട്ട് നിങ്ങൾ കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ത്രീ ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി കർവ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഈ ഒരു ഗ്യാപ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരിക, എന്നിട്ട് നമ്മൾ ആ റൊട്ടേഷനിലും കർവ് കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മിഡിലും നമ്മൾ ഈ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾ പുറത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ലെയറിലൊക്കെ നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്ട് സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്ലർ സെലക്ട് ചെയ്തിട്ട് മോഷൻ ബ്ലർ സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ഞാൻ ഏകദേശം ഒരു 0.50 ആയിട്ട് സെറ്റ് ചെയ്യാണ്. ശേഷം ത്രീ ഡോട്ട് സെലക്ട് ചെയ്യുക, കോപ്പി എഫക്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള രണ്ട് ടെക്സ്റ്റിലും കൊണ്ടുവന്നിട്ട് ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഫക്റ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് അഡീഷണൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് ആയിരിക്കും. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, അബു പി കെ ഡി എഡിറ്റ്സ്.